ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ കഴിക്കാൻ കറികളൊന്നും ആവശ്യമില്ലാണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ഏതെങ്കിലും എണ്ണ എടുത്താൽ മതി, ഇനിയിപ്പോൾ നെയ്യാണെങ്കിലും കുഴപ്പമില്ല, അതും ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണയും ഉപ്പും ചേർത്തിട്ട് പൊടികളിൽ നന്നായി ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുഴച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം ചേർത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക, എണ്ണ പിന്നീട് ചേർക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതായി ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമ്പോൾ എങ്ങനെയാണോ വെള്ളം ഒഴിക്കുന്നത്, അതായത് ചിലർ ചൂടുവെള്ളത്തിലായിരിക്കും, ചിലർ സാധാ വെള്ളത്തിലൊക്കെ ആയിരിക്കും, അപ്പോൾ അതെങ്ങനെയാണ് വെച്ചാൽ ചെയ്യുക. ഞാനിവിടെ സാധാ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്, ചൂടൊന്നും ഇല്ലാത്ത വെള്ളമാണ്. അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഈ മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനൊരു നാല് പാട്ടാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് നാലെണ്ണ ആക്കിയിട്ട് മാറ്റുന്നുണ്ട് ഇതിനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക, സമയമുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക, കുഴപ്പമില്ല. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം, അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്കാണ് ഈ ഒരു മുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതാണെങ്കിലും ഈ ഒരു മുട്ട തന്നെ മതിയാവും, കൂടുതൽ ആവശ്യമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് എണ്ണ വെച്ചിട്ടൊന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ പൊടി വെച്ചിട്ട് പരത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിച്ച രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റൂല. മാക്സിമം തിന്നായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓയിൽ വെച്ചിട്ട് തന്നെ പരത്തണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് എത്ര മാക്സിമം തിന്നാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം തിന്നാക്കിയിട്ട് പരത്തുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കലക്കി വെച്ച് മുട്ടൊന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആക്കണ്ട, സെൻറ്ററിൽ കുറച്ച് ഭാഗം ആക്കി കൊടുക്കുക. എന്നിട്ട് നാല് സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന സ്ക്വയർ പൊറോട്ടൻ്റെയൊക്കെ പോലെ തന്നെ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇനി ഇതുമ്പോൾ ചെയ്യാനില്ല കേട്ടോ. ഇതേപോലെ സ്ക്വയറാക്കിയെടുത്ത ശേഷം നമുക്ക് ചട്ടി നല്ലോണം ചൂടാക്കുക, എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിലിട്ട് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കണം. ഇതേപോലെ തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സാധാ പോലെ ചുട്ടെടുത്താൽ പോരാ. നമ്മൾ ഇത് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കല്ലിലിടുമ്പോഴും മുകൾ ഭാഗത്തും അതിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ കുറച്ച് മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതിനകത്തും അതേപോലെ പുറത്തും ഒക്കെ ഇതേപോലെ മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇതേപോലെ രണ്ട് സൈഡിലും, ഒരു സൈഡ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് മറു സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ മുട്ട സ്പ്രെഡ് ചെയ്തിട്ട് വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ തന്നെ ഇതിനെ ചുട്ടെടുക്കുക. അപ്പോൾ നമുക്കിതിനെ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതിനെ കഴിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീറ്റിൻ്റെ എന്തെങ്കിലും കറികളോ ഒക്കെ നല്ല മാച്ചായിരിക്കും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇതേപോലെ ചൂടുകൊടുക്കണ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.